വർഗീയത നിറഞ്ഞ ആക്രമണങ്ങളെ എപ്പോഴും നേരിടേണ്ടി വരാറുള്ള താരമാണ് ഉണ്ണി മുകുന്ദൻ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മലയാള സിനിമയുടെ മുഖം എന്ന വിമർശനങ്ങളും ഉണ്ണി മുകുന്ദൻ കേൾക്കാറുണ്ട്. തന്നെ വർഗീയവാദിയാക്കിയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടനിപ്പോൾ. തന്റെ കരിയറിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് മാളികപ്പുറം പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് എന്നാണ് മൂവി സ്ട്രീറ്റ് എന്ന സിനിമാ ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റിൽ പറയുന്നത്. സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ച് സിനിമ ചെയ്ത നടന്റെ അജണ്ട വെളിപ്പെടുത്തുന്ന ചിത്രമാണ് അടുത്തതായി തയ്യാറാകുന്ന ജയ് ഗണേശ് എന്നും ഈ പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട്. ഈ പോസ്റ്റിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ. മല്ലുസിംഗ് അല്ലാതെ മലയാളത്തിൽ മറ്റൊരു ഹിറ്റ് ഇല്ലാതിരുന്ന അഭിനയത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ആംഗ്രി യങ് മാൻ ആറ്റിറ്റ്യൂഡ് മാത്രമുള്ള ഉണ്ണി മുകുന്ദൻ തന്റെ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ കണ്ടുപിടിച്ച എളുപ്പമാർഗമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അതിന്റെ അണികളെയും സുഖിപ്പിക്കുക എന്നത്. പതിയെ പതിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മലയാള സിനിമയുടെ മുഖമായി ഉണ്ണി മുകുന്ദൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാളികപ്പുറം ഒരു ബിലോ ആവറേജ് സീരിയൽ ലെവൽ പടമായിരുന്നിട്ടുകൂടി ഹിറ്റാവാൻ കാരണം ഭക്തി എന്ന ലൈനിൽ മാർക്കറ്റ് ചെയ്തതുകൊണ്ടായിരുന്നു. അടുത്തത് ജയ് ഗണേശാണ്. ഒരു തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ച് പടം ഹിറ്റ് അടിക്കുന്നതിലും കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിലും നല്ലത് കട്ടപ്പാരിയം എടുത്ത് കക്കാൻ പോകുന്നതാണ് എന്നായിരുന്നു മൂവി സ്ട്രീറ്റിൽ വന്ന കുറിപ്പ്. എന്നാൽ നന്ദി മൂവി സ്ട്രീറ്റ് മാളികപ്പുറം ഒരു അജണ്ട സിനിമയാണെന്ന് കരുതുന്നവർക്ക് ജയ് ഗണേശ് ഒഴിവാക്കാം. മൂവി സ്ട്രീറ്റിൽ വന്ന പോസ്റ്റിൽ എന്നെ വർഗീയവാദി ആക്കുന്നത് പോലെ തന്നെ ട്വിറ്ററിൽ വന്ന് സിനിമ കണ്ടവരെയും അത്തരത്തിൽ ചിത്രീകരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു കൂട്ടം ആളുകളുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദാഹം ശമിപ്പിക്കാത്ത ഒരു സിനിമ ഞാൻ ചെയ്തു എന്നതുകൊണ്ട് ഇത്തരം പൊതു ഇടങ്ങൾ വിദ്വേഷം വളർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഞെട്ടലുണ്ടാക്കുന്നു. എന്തായാലും ഇത്തരം വിദ്വേഷം വമിക്കുന്ന പോസ്റ്റുകൾ പങ്കുവയ്ക്കാൻ സമ്മതം കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനെ ഇനി ഒരു സിനിമ ഗ്രൂപ്പായി കാണാൻ സാധിക്കില്ല. April 11 ജയ് ഗണേശിന്റെ റിലീസ് തീയതി. ഇതൊരു ഫാമിലി എന്റർടൈനറാണ്. ഈ സിനിമ നിങ്ങൾ ആസ്വദിക്കുന്നെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുടുംബത്തോടൊപ്പം വന്ന് സിനിമ കാണണമെന്നായിരുന്നു ഉണ്ണി മുകുന്ദന്റെ കുറിപ്പ്. പുണ്യാള നഗർപത്തീസ് വർഷം തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായ രഞ്ജിത് ശങ്കർ ഒരുക്കുന്ന ചിത്രമാണ് ജയ് ഗണേശ്. ചിത്രം പ്രഖ്യാപിച്ചതോടെ സമീപകാലത്തെ ഗണേശ വിവാദങ്ങളുമായി ബന്ധപ്പെടുത്തി നിരവധി കമന്റുകളും പോസ്റ്റുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഇതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ചിത്രത്തിന്റെ സംവിധായകൻ രംഗത്തെത്തുകയും ചെയ്തു. മിത്ത വിവാദവുമായി ചിത്രത്തിന് ബന്ധമില്ലെന്നും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു മാസം മുൻപ് തന്നെ സിനിമയുടെ ടൈറ്റിൽ ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നുമാണ് രഞ്ജിത്ത് പറഞ്ഞത്. ഉണ്ണി മുകുന്ദൻ തന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രങ്ങളിലൊന്നാണ് അവതരിപ്പിക്കുക എന്നതാണ് സൂചന. ആർഡിക്സ് ഫെയിം മഹിമ നമ്പ്യാറാണ് ചിത്രത്തിലെ നായിക. ജോമോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ചിത്രത്തിന്. ഒരു ക്രിമിനൽ വക്കീലിന്റെ വേഷത്തിലാണ് ജോമോൾ എത്തുന്നത്. ഹരീഷ് പേരടി, അശോകൻ, രവീന്ദ്ര വിജയ്, നന്ദു തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. രഞ്ജിത് ശങ്കറും ഉണ്ണി മുകുന്ദനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെ മൂന്നാമത്തെ ചിത്രമാണ് ജയ് ഗണേശ്.